പ്രവാചകനായ ആമോസിൻ്റെ പുസ്തകം 5:6 വചനങ്ങൾ. ന്യായത്തെ കീഴ്മേൽ മറിക്കുകയും നീതിയെ നിലത്തെറിയുകയും ചെയ്യുന്നവരെ, കർത്താവിനെ അന്വേഷിക്കുവിൻ, നിങ്ങൾ ജീവിക്കും. നഗരകവാടത്തിൽ ന്യായം വിധിക്കുന്നവരെ അവർ ദ്വേഷിക്കുന്നു, സത്യം പറയുന്നവരെ അവർ ജുഗുപ്സയോടെ നോക്കുന്നു. ദരിദ്രനെ ചവിട്ടി അരയ്ക്കുകയും അവനിൽ നിന്ന് അന്യായമായി ഗോതമ്പീടാക്കുകയും ചെയ്ത് നിങ്ങൾ ചെത്തിയൊരുക്കിയ കല്ലുകൊണ്ട് മാളിക പണിയുന്നു, എന്നാൽ നിങ്ങളതിൽ വസിക്കുകയില്ല. മനോജ്ഞമായ മുന്തിരിത്തോപ്പുകൾ നിങ്ങൾ നട്ടുവളർത്തുന്നു, എന്നാൽ അതിലെ വീഞ്ഞ് നിങ്ങൾ കുടിക്കുകയില്ല. നിങ്ങളുടെ അതിക്രമങ്ങൾ എത്രയെന്നും നിങ്ങളുടെ പാപങ്ങൾ എത്ര ഗൗരവമേറിയതെന്നും എനിക്കറിയാം. നിങ്ങൾ നീതിമാന്മാരെ പീഡിപ്പിക്കുകയും കോഴ വാങ്ങുകയും നിരാലംബർക്ക് നീതി നിഷേധിക്കുകയും ചെയ്യുന്നു. ഇക്കാലത്ത് വിവേകി മൗനം പാലിക്കുന്നു. കാലം ദുഷിച്ചതാണ്. തിന്മയല്ല നന്മ അന്വേഷിക്കുവിൻ, നിങ്ങൾ ജീവിക്കും. ദൈവമായ കർത്താവിനെ സ്തുതി. ഇന്ന് സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള ജാഗ്രതയെക്കുറിച്ചാണ് നമ്മൾ ഈ സമയം ധ്യാനിക്കുന്നത്. ആമോസ് പ്രവാചകൻ്റെ പുസ്തകം മുഴുവൻ സാമൂഹികമായ തിന്മകളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളാണ്. ആ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുവാൻ, പ്രത്യേകിച്ച് സാമൂഹിക തിന്മകളിൽ നിന്ന്, സോഷ്യൽ സിൻസ് എന്ന് പറയുന്ന ഘടനാപരമായ പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ മനുഷ്യരെ ആഹ്വാനം ചെയ്യുന്ന മനോഹരമായ ഒരു പ്രവചന ഗ്രന്ഥമാണല്ലോ ആമോസ് പ്രവാചകൻ്റേത്. ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് മനുഷ്യനെ ഓർമ്മിപ്പിക്കുകയും ദൈവത്തിൻ്റെ നീതിക്ക് സമൂഹത്തിനുള്ള ഒരു സ്ഥാനം എന്താണെന്ന് നമ്മളെ പഠിപ്പിക്കുകയുമൊക്കെ ചെയ്യുന്ന ഗ്രന്ഥമാണത്. മാരാമണ്ണിൻ്റെ 128 ചരിത്രത്തിലും സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള ഉറച്ച നിലപാടുകൾ ഉണ്ടായിട്ടുണ്ട്. വലിയ സാമൂഹിക പരിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നിതിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. സാമൂഹിക തിന്മകൾ വളർന്നു വരുന്നു എന്നുള്ളത് നമ്മുടെ സമൂഹത്തിന് ഒരു വലിയ സങ്കടമായിട്ട് മാറേണ്ട ഒരു കാര്യമാണ്. സാമൂഹിക സമത്വമില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ദാരിദ്ര്യമുള്ളതെന്ന് നമുക്ക് എവിടെയും പറയാം. എനിക്ക് തോന്നുന്നു നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ചും ഉള്ളവനും ഇല്ലാത്തവനും ഒക്കെ തമ്മിലുള്ള വല്ലാത്ത അന്തരം അതങ്ങ് കൂടി വരികയാണല്ലോ. ഇപ്പോൾ ഈ കഴിഞ്ഞ തവണത്തെ ഓക്സ്ഫാം റിപ്പോർട്ടനുസരിച്ച് 10% ആൾക്കാരുടെ കയ്യിലാണ് 77% സമ്പത്ത്. അങ്ങനെയാകുമ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് നമുക്കെങ്ങനെയാണ് സമത്വമുണ്ടെന്ന് പറയാൻ സാധിക്കുക? ഈ രാജ്യത്ത് എങ്ങനെയാണ് നമുക്ക് ദാരിദ്ര്യം ഇല്ലാതാക്കാനായിട്ട് സാധിക്കുക? ആദ്യം മാറേണ്ടത് മനുഷ്യനാണ്. അവൻ്റെ ഉള്ളിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ ഒരിക്കലും ഒരു സാമൂഹികമായ നന്മ കൈവരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. നമ്മുടെ നാട്ടിൽ ചൂഷണം ചെയ്യുന്ന അനേകം സാഹചര്യങ്ങളുണ്ട്. ഈ നോർത്ത് ഇന്ത്യയിൽ തന്നെ ചിലയിടങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെയൊക്കെ നമുക്ക് കാണാം, ഇപ്പോഴും ഒരു ദിവസത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് മാത്രം അധ്വാനിക്കുന്ന മനുഷ്യർ, അവരൊക്കെ ധാരാളം പേര് കേരളത്തിലേക്കൊക്കെ വരികയും ഇവിടെ വന്ന് നമ്മുടെ നന്മയിൽ നിന്ന് പങ്കുപറ്റി ഇവിടെ ജോലി ചെയ്ത് നല്ല മാന്യമായ വേതനമൊക്കെ തേടി അവരുടെ വീടുകളിലേക്ക് മടങ്ങുമ്പോൾ നമുക്ക് അഭിമാനിക്കാം. അത്രയെങ്കിലും സാമൂഹികമായ ഒരു സമത്വം നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഇപ്പോഴും ഒരു ദിവസത്തെ ഭക്ഷണത്തിനു വേണ്ടി പണിയെടുക്കുന്ന, പണിയെടുത്തില്ലെങ്കിൽ ഭക്ഷണമില്ലാത്ത സാഹചര്യങ്ങൾ, അപ്രഖ്യാപിതമായ അടിമത്തത്തിൻ്റെ സാഹചര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ട് അവരൊക്കെ പണിതെടുക്കുന്ന പാടങ്ങൾ വിളഞ്ഞുകിടക്കുമ്പോഴും അവിടെയൊക്കെ ഒത്തിരി സമൃദ്ധിയുള്ളപ്പോഴും അതൊന്നും അവരുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു കാര്യം. അതുകൊണ്ടൊക്കെ തന്നെ ദാരിദ്ര്യം എന്ന് പറയുന്ന വലിയ സാമൂഹിക തിന്മ നമ്മുടെ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുകയാണ്. ഓരോ ദിവസത്തെയും പത്രങ്ങൾ കോടാനുകോടി രൂപയുടെ അഴിമതിയെക്കുറിച്ചല്ലേ നമ്മളോട് പറയുന്നത്? അഴിമതി ഒരു സമൂഹത്തെ കാർന്നു തിന്നുമ്പോൾ അവിടെ എങ്ങനെയാണ് സമത്വമുണ്ടാവുക? അഴിമതിയുടെ അളവ് കുറയുന്നതനുസരിച്ചാണ് ഒരു സമൂഹം
ഒരു സമൂഹത്തിലെ ജനങ്ങളുടെ ദാരിദ്ര്യം അകറ്റുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുപോലെ മദ്യവും മയക്കുമരുന്നും ഒക്കെ വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒരിടമായിട്ട് മാറി. നമ്മളിങ്ങനെ ഈ മദ്യത്തിലൂടെ തന്നെ മനുഷ്യൻ്റെ എന്തേരം ഊർജമാണ് നഷ്ടപ്പെടുക, അവൻ്റെ സമ്പത്ത് നഷ്ടപ്പെടുകയല്ലേ, അവൻ്റെ കുഞ്ഞുങ്ങൾക്ക് മെച്ചപ്പെട്ട ഭക്ഷണം മേടിച്ചു കൊടുക്കാനുള്ള സാഹചര്യം ഇല്ലാതാവുകയാണ്, അവൻ്റെ കുടുംബത്തിൽ സമാധാനം ഇല്ലാതാവുകയാണ്. ഇതൊക്കെ അറിയാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ പല പട്ടണങ്ങളിലെയും പ്രധാനപ്പെട്ട ക്രൈസ്തവ കേന്ദ്രങ്ങൾ ഇന്ന് തകർന്നടിഞ്ഞെങ്കിൽ അതിൻ്റെ പിന്നിൽ മദ്യമുണ്ടെന്നുള്ളത് എളിമയോടുകൂടി നമുക്ക് ഏറ്റുപറയാം. ക്രിസ്ത്യാനിയുടെ ഈ മദ്യപാനം അവൻ്റെ സമൂഹത്തെ എത്രയോ ഇടങ്ങളിൽ തളർത്തിയിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ ആ മേഖലകളിലൊക്കെ ഈ കേരളീയ സമൂഹവും ഒത്തിരിയേറെ തകർച്ചകളിലൂടെ കടന്നു പോകുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മളെ വിഷമിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പ്രണയത്തിൻ്റെയൊക്കെ പേരിൽ നടക്കുന്ന കൊലപാതകങ്ങളാണ്. ചെറുപ്പക്കാർ, പ്രത്യേകിച്ചും പെൺകുട്ടികളാണ് അതിന് ഇരകളായിട്ട് മാറുക. ആൺകുട്ടികൾ പെൺകുട്ടികളെ കൊലപാതകം ചെയ്യുന്നു. എന്താണ് പ്രണയം? നിരസിച്ചതിൻ്റെ പേരിൽ പ്രണയം എന്താണ്, ആസക്തി എന്താണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വല്ലാത്ത അവസ്ഥകളിലേക്ക് നമ്മുടെയൊക്കെ ചെറുപ്പക്കാരുടെ ജീവിതങ്ങളും കടന്നു പോകുന്നോ എന്നൊരു സംശയം നമുക്കെല്ലാവർക്കും ഉണ്ടായി. നമ്മുടെ കേരളത്തിലൊക്കെ സാമ്പത്തിക സ്ഥിതി മെച്ചമാണെന്ന് പറയുമ്പോഴും നമ്മൾ ഓർക്കണം, സർക്കാർ നൽകുന്ന ഒരു കിറ്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു വലിയ ജനവിഭാഗം ഇപ്പോഴും ഇവിടെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ സമൃദ്ധി ഉണ്ടെന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുമോ? അപ്പോഴവിടെയും നമ്മളീ കാണുന്ന, പൊതുവേ കാണുന്ന സാമ്പത്തിക സമത്വമൊക്കെ ഒരു യാഥാർത്ഥ്യമാണോ, അതോ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ശരിക്കും സമൃദ്ധിയുടെ അനുഭവമുണ്ടോ എന്നൊക്കെ സംശയിക്കേണ്ട സാഹചര്യങ്ങളുമുണ്ട്. അതോടൊപ്പം നമ്മുടെ ഭരണരംഗത്തെ സംഘടിതമായ അഴിമതിയും എല്ലാം നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ സാമൂഹികമായ തിന്മകൾ ഇല്ലാതെ, സാമൂഹികമായ തിന്മകളെ ഒഴിവാക്കിക്കൊണ്ടല്ലാതെ ഒരു സമൂഹത്തിനും യഥാർത്ഥ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കുകയില്ല. ക്രൈസ്തവ സംസ്കാരം വളർന്നിടത്തെല്ലാം വളർന്ന ഒരു കാര്യം മനുഷ്യൻ്റെ മഹത്വമാണ്. ക്രൈസ്തവ സംസ്കാരം എവിടെല്ലാം വളർന്നോ അവിടെയെല്ലാം മനുഷ്യൻ്റെ മഹത്വം വളർന്നു. ഡിഗ്നിറ്റി ഓഫ് ഹ്യൂമൻ പേഴ്സൺ. ഓരോ മനുഷ്യനും വിലയുള്ളവനാണെന്ന്, ഓരോ മനുഷ്യനും ആദരിക്കപ്പെടേണ്ടവനാണെന്നൊക്കെയുള്ള ഒരു ചിന്തയിലേക്ക് മനുഷ്യകുലത്തെ മുഴുവൻ കൊണ്ടുവന്നത് ക്രൈസ്തവ ചിന്തയാണെന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാം. അതുകൊണ്ടാണ് ക്രൈസ്തവ രാജ്യങ്ങളിൽ ചെന്നാൽ അവിടെ ഏറ്റവും കൂടുതൽ മനുഷ്യാവകാശങ്ങളുള്ള രാജ്യം. എന്തിന്? അവരെ വിമർശിക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു രാജ്യം, രാജ്യങ്ങളാണ് ക്രൈസ്തവ സംസ്കാരത്തിൽ ഉറവെടുത്ത രാജ്യങ്ങൾ, ക്രൈസ്തവ സംസ്കാരത്തിൽ ഉറവെടുത്ത ഭരണഘടനയുള്ള രാജ്യങ്ങളെന്ന് അഭിമാനപൂർവ്വം നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം ക്രൈസ്തവ സംസ്കാരം വളർന്നിടത്ത് അന്ധവിശ്വാസങ്ങളൊക്കെ കുറഞ്ഞു. അന്ധവിശ്വാസങ്ങൾ കുറഞ്ഞ് മനുഷ്യൻ സ്നേഹിക്കപ്പെടേണ്ടവനാണെന്ന്, അവൻ മഹത്വമുള്ളവനാണെന്ന്, അവൻ ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും പേറുന്നവനാണെന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് വന്നു. എന്തുകൊണ്ടാണ് ക്രൈസ്തവ സാന്നിധ്യമുള്ളിടത്തെല്ലാം മൂന്ന് തരത്തിലുള്ള സ്ഥാപനങ്ങൾ നമ്മൾ ആരംഭിച്ചത്? നമ്മൾ അവിടെയൊക്കെ, എവിടെയൊക്കെ പള്ളി വെച്ചിട്ടുണ്ടോ അവിടെയൊക്കെ നമ്മൾ സ്കൂളുകൾ തുടങ്ങിയിട്ടുണ്ടാവും, നമ്മൾ ആശുപത്രികൾ തുടങ്ങിയിട്ടുണ്ടാവും, നമ്മൾ കാരുണ്യ ഭവനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്? കാരണം മനുഷ്യൻ മഹത്വമുള്ളവനാണ്. അവനവൻ്റെ മഹത്വം തിരിച്ചറിയണമെങ്കിൽ അവൻ അറിവ് വേണം. അതുകൊണ്ട് നമ്മൾ വിദ്യാലയങ്ങൾ ആരംഭിക്കുന്നു. നമ്മൾ പണം ഉണ്ടാക്കാനാണ് വിദ്യാലയങ്ങൾ ആരംഭിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് സമീപകാലത്ത് നമ്മളെ പുച്ഛിക്കുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷേ ക്രൈസ്തവ സന്ദേശത്തിൻ്റെ അസ്തിത്വപരമായ ഒരു തുടർച്ചയെന്നോണമെന്ന ആണ് നമ്മൾ വിദ്യാലയങ്ങൾ ആരംഭിക്കുന്നത്. ഈശോ മിശിഹായെ അറിഞ്ഞവർക്ക് ഒരിക്കലും മനുഷ്യൻ്റെ മഹത്വത്തെ നിഷേധിക്കാനായിട്ടാവില്ല. അവൻ മഹത്വത്തിലേക്ക് കടന്നു വരണമെങ്കിൽ അവന് ശരിയായ അറിവ് വേണം. അറിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വലിയ ഒരു വിമോചനം നടക്കുകയാണ്. അതോടൊപ്പം അവന് ദൗർബല്യത്തിൻ്റെ അവസ്ഥയിലായിരിക്കുമ്പോൾ, അവൻ്റെ ആരോഗ്യം നശിക്കുമ്പോൾ അവന് പരിചരണം കിട്ടണം. കാരണം അവൻ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് നമ്മൾ ആശുപത്രികൾ ആരംഭിക്കുന്നത്. അവൻ വഴിയിൽ അലഞ്ഞു നടക്കേണ്ടവനല്ല, അവൻ ഉപേക്ഷിക്കപ്പെടേണ്ടവനല്ല, അവൻ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് നമ്മൾ കാരുണ്യ ഭവനങ്ങൾ ആരംഭിച്ച് എല്ലാവരെയും സുരക്ഷിതത്വത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരിക. നമുക്ക് ഈ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ക്രൈസ്തവ ചിന്തയിൽ അന്തർലീനമാണ്. അതുകൊണ്ടാണ് സഹോദരൻ്റെ മഹത്വത്തെ
മഹത്വത്തെ കുറിച്ച് ചിന്തിക്കാതെ ഒരിക്കലും ഒരുവന് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാനാവില്ല. എന്നോട് ഈ അടുത്ത നാളിൽ ഒരു സഹോദരൻ, ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, പിതാവേ, ക്രിസ്ത്യാനി ഇങ്ങനെ മേനി പറഞ്ഞ് നടക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ ഈ പറയുന്നത് അന്ധവിശ്വാസമല്ലെന്നുള്ളതിന് എന്നാ തെളിവ്? നമ്മുടെ പിള്ളേർ അങ്ങനെയൊക്കെ ചോദിച്ചു കളയും ചിലപ്പോൾ നമ്മളോട്. നമ്മളുടെ വിശ്വാസം അന്ധവിശ്വാസം അല്ലെന്നുള്ളതിന് എന്താണ് തെളിവ്? ഞാൻ അവനോട് പറഞ്ഞു, മോനെ, നമ്മുടെ വിശ്വാസം അന്ധവിശ്വാസം അല്ലെന്നതിന് ഒന്നാമത്തെ തെളിവ്, നമ്മളുടെ വിശ്വാസം വിശ്വാസത്തിൽ ആഴപ്പെടുന്നതനുസരിച്ച് നീ നിൻ്റെ സഹോദരനെ സ്നേഹിക്കാൻ തുടങ്ങും. സ്നേഹിക്കാൻ തുടങ്ങുമെന്ന് മാത്രമല്ല, ആ സ്നേഹത്തിൽ ആഴപ്പെടുന്നതനുസരിച്ച് അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നീ കുരിശെടുക്കാൻ ആരംഭിക്കും, അവനു വേണ്ടി നീ മരിക്കാൻ തുടങ്ങും. ഇതാണ് ക്രൈസ്തവ വിശ്വാസം. ഒരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന, മാനുഷികതയ്ക്കെതിരായിട്ടുള്ള, മാനവികതയ്ക്കെതിരായിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അന്ധവിശ്വാസമാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ മനുഷ്യാവകാശം ലംഘിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അന്ധവിശ്വാസമാണെന്ന് നമുക്ക് പറയാം. പക്ഷേ യഥാർത്ഥ മനുഷ്യാവകാശങ്ങൾ തന്നെ വളർന്നു വന്നത് ക്രൈസ്തവ തത്വചിന്തയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ഹ്യൂമൻ റൈറ്റ് എന്ന് പറയുന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചത് തന്നെ തെർത്തുല്യൻ എന്ന സഭാപിതാവാണെന്നുള്ളത് നമ്മൾ മറക്കരുത്. അതിൻ്റെയൊക്കെ ചുവട് പിടിച്ചാണ് പിന്നീട് മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ പോലും വന്നത്. മനുഷ്യാവകാശങ്ങളെ നിഷേധിക്കുന്ന വിശ്വാസമാണ് നമ്മുടേതെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് അന്ധവിശ്വാസത്തിൻ്റെ ഘടകങ്ങൾ കാണാം. പക്ഷേ നമ്മുടെ വിശ്വാസം എന്താണ്? കുരിശെടുത്ത് നമുക്ക് വേണ്ടി മരിച്ച ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അല്ലാതെ ദൈവത്തിനു വേണ്ടി മനുഷ്യനെ ഹോമിക്കുന്ന ആ ഒരു സംവിധാനത്തിലല്ല. മനുഷ്യന് വേണ്ടി മരിക്കാൻ, അത്രമാത്രം സ്നേഹിക്കുക, തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ച ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് ഒരിക്കലും അന്ധവിശ്വാസമാകാനായിട്ട് സാധിക്കുകയില്ല എന്ന് ഞാൻ അവനോട് പറഞ്ഞു. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മനുഷ്യനിൽ തിന്മയുണ്ടാകുന്നത് അവൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. സാമൂഹിക തിന്മകളുടെയൊക്കെ പ്രധാനപ്പെട്ട ഉറവിടം മനുഷ്യൻ്റെ ഉള്ളിലാണ്. മനുഷ്യൻ്റെ ഉള്ളിലാണ് തിന്മയുണ്ടാകുന്നത്. ശരിയാണത്, പുറമേയല്ല അവൻ കാണേണ്ടത്. ഈ തിന്മ വർദ്ധിച്ചു വരുമ്പോഴാണ് സാമൂഹിക തിന്മയായിട്ടത് മാറുക. ഒരുവൻ്റെ ഉള്ളിൽ നിന്നും പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത്. മർക്കോസ് 7:21-23 ഒരുവൻ്റെ ഉള്ളിൽ നിന്നും പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത്. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. നമുക്ക് ഒരു സ്വഭാവമുണ്ട്, എല്ലാത്തിനും നമ്മൾ മറ്റുള്ളവരെയാണ് വിരൽ ചൂണ്ടുന്നത്. നീയാണ് എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണം. ഇത് തുടങ്ങിയത് ആദത്തിൽ നിന്നും ഹവ്വായിൽ നിന്നുമാണ്. ആദത്തോട് ദൈവം ചോദിക്കുന്നുണ്ട്, നീ എവിടെ, നീ എന്താണ് ഈ ചെയ്തതെന്നൊക്കെ ചോദിക്കും. പറയും, നീ എനിക്ക് തന്ന സ്ത്രീയാണ് ഈ പണിയൊപ്പിച്ചത്. സ്ത്രീയോട് ചോദിക്കുമ്പോൾ പറയാം, സർപ്പമാണ് ഇത് ഒപ്പിച്ചത്. ഈ മറ്റുള്ളവരെ കുറ്റം പറയുക എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും രക്തത്തിൽ അളിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ കർത്താവ് കൃത്യം നമ്മളോട് പറയുകയാണ്, തിന്മ വരുന്നത് പുറത്തുനിന്നല്ല കേട്ടോ, നിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് ഈ സാമൂഹിക തിന്മകൾക്കുള്ള പ്രധാനപ്പെട്ട പരിഹാരം എന്താണ്? മനുഷ്യപ്രകൃതിയുടെ നവീകരണമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ സുവിശേഷമൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അസൂയ തോന്നുന്നത് നിങ്ങളോട്. നിങ്ങൾ 5-6 ദിവസം ഇവിടെ ഈ പന്തൽ കെട്ടി ദൈവകൃപയുടെ ഈ കൂടാരത്തിലിരുന്ന് അനേകം മണിക്കൂറുകൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം കേട്ട് 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 മനുഷ്യൻ്റെ ഹൃദയം രൂപാന്തരപ്പെടുന്ന ഈ അനുഭവം ഉണ്ടാകുന്നു. ഈ ഒരു വലിയ ഒരു ട്രാൻസ്ഫോർമേഷൻ അവിടെ നടക്കുകയാണ്. അത് നടക്കുമ്പോൾ അവൻ്റെ മനുഷ്യപ്രകൃതി തന്നെ നവീകരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിന് മനുഷ്യപ്രകൃതിയെ നവീകരിക്കാനുള്ള വലിയ ശക്തിയുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ മാത്രമാണ്, വചനത്തിലേക്ക് കടന്നു വരിക മാത്രമാണ് ഇതിനൊക്കെയുള്ള ഒരു പരിഹാരം. എല്ലാ സാമൂഹിക തിന്മകളുടെയും പരിഹാരം ഈശോമിശിഹായെ കണ്ടെത്തുക എന്നുള്ളതാണ്. കാരണം അവനാണ് മാനുഷികതയുടെ പൂർണ്ണത. അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണെങ്കിൽ അവനെ കണ്ടെത്തുന്നവൻ, അവനെ ഏകരക്ഷകനായിട്ട് ഏറ്റുപറയുന്നവന് പിന്നെ മാനവികതയ്ക്കെതിരായിട്ട് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അവനെ സ്വയം നശിപ്പിക്കാൻ സാധിക്കുകയില്ല. നമുക്കറിയാം, മദ്യപാനവും ലഹരിയും എല്ലാം സ്വയം നശിപ്പിക്കലാണ്. അവന് മറ്റുള്ളവരെ നശിപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. അവന് ആരോടും വിവേചനം പുലർത്താനായിട്ടാവില്ല. അവന് ആരോടും ക്രൂരത കാട്ടാനായിട്ട് സാധിക്കുകയില്ല. അവന് ആരുടെയും സമ്പത്തോ എന്തെങ്കിലുമൊക്കെ തട്ടിയെടുക്കാനും സാധിക്കുകയില്ല. കാരണം
അവൻ ഈശോ മിശിഹായെ അറിഞ്ഞവനാണ്, അവൻ ഈശോയെ കണ്ടെത്തിയവനാണ്, ഈശോയെ രക്ഷകനായിട്ട് ഏറ്റുപറഞ്ഞവനാണ്. ഈശോയെ ഏകരക്ഷകനായിട്ട് ഏറ്റുപറയുമ്പോൾ നമ്മളിലുണ്ടാകുന്ന അടിസ്ഥാനപരമായ ഒരു വലിയ വ്യത്യാസം, ഈശോയിൽ നവീകരിക്കപ്പെട്ടവരായിട്ട് നമ്മൾ മാറുകയാണ്. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 17:9 ജെറമിയ 17:9 മനുഷ്യപ്രകൃതിയെക്കുറിച്ച് ഏറ്റവും മോശമായ ഭാഷയിലാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ്, ശോചനീയമാം വിധം ദുഷിച്ചതാണ്, അതിനെ മനസ്സിലാക്കാൻ ആർക്കാണ് കഴിയുക? അതാണ് ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ മനുഷ്യ ഹൃദയത്തെക്കുറിച്ച് പറയുന്നത്. പക്ഷേ ഈശോയിൽ നവീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ അവനിൽ സംഭവിക്കുന്നത് എന്താണെന്ന്, ഇത്രയും അധമമായ മനുഷ്യപ്രകൃതിക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്കെഴുതിയ 2:5:17 പറയുന്നുണ്ട്. 2 കൊരിന്തോസ് 5:17 അവിടെ പറയുന്നു, ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു, നവീകരിക്കപ്പെട്ട ഒരു മനുഷ്യനായിട്ട് മാറുകയാണ്. നവീകരിക്കപ്പെട്ട മനുഷ്യനായിട്ട് മാറുമ്പോൾ അവനിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ്? ഈശോ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനായിട്ട് സാധിക്കും. റോമാക്കാർക്കെഴുതിയ 5:5 നമ്മൾ ഇപ്രകാരം കേൾക്കുന്നു, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ദൈവസ്നേഹം ഹൃദയത്തിൽ ചൊരിയപ്പെട്ടവന് എങ്ങനെയാണ് തിന്മയുടെ പക്ഷത്ത് നിൽക്കാനാവുക? അവനെങ്ങനെയാണ് സഹോദരൻ നശിക്കുന്നത് കണ്ട് ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനെന്ന് ചോദിച്ച് മാറി നിൽക്കാനായിട്ടാവുക? അവന് സഹോദരൻ പാപത്തിലും ദുരിതത്തിലുമായിരിക്കുമ്പോൾ അവൻ്റെ ഭാരം കൂടി ഏറ്റെടുത്ത് അവന് വേണ്ടി പരിത്യാഗം ചെയ്യുവാൻ, ത്യാഗം സഹിക്കുവാൻ അവൻ തയ്യാറാവുകയാണ്. അതാണ് ഈശോയിൽ നവീകരിക്കപ്പെട്ടവൻ്റെ പ്രത്യേകതയെന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമൂഹത്തിന് നന്മയുണ്ടാവണമെങ്കിൽ അടിസ്ഥാനപരമായി നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹമുണ്ടാവണം. നമ്മളൊക്കെ വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ട് ദൈവസ്നേഹത്തിൻ്റെ കൃപ സ്വീകരിച്ചവരായിട്ട് മാറുമ്പോൾ സ്നേഹം പങ്കുവയ്ക്കുന്നവരായി നമ്മൾ മാറാതെ നമുക്കൊരിക്കലും ഒരു തലമുറയെ ഈ സ്നേഹത്തിലും സമത്വത്തിലും ഒന്നും വളർത്തിയെടുക്കാൻ സാധിക്കുകയില്ല. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ലോകത്തിലെ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ മാതാപിതാക്കളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ, ഏറ്റവും കൂടുതൽ പേരൻസ് ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. പക്ഷേ പേരൻറ്റിങ്ങിനെ കുറിച്ച്, എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഏറ്റവും കുറച്ച് ഗവേഷണം നടക്കുന്ന രാജ്യമാണ് ഇന്ത്യ. കാരണം നേരെ ചൊവ്വേ നമുക്ക് എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്, എങ്ങനെയാണ് അവരെ സ്നേഹിക്കാൻ പഠിപ്പിക്കേണ്ടത്, ഇതൊന്നും നമ്മൾ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല. നമ്മൾ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാനാണ് പഠിപ്പിക്കേണ്ടത്. നിങ്ങൾ ഓർക്കണം, പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ ഭിക്ഷയാചിച്ചുകൊണ്ട് ആരെങ്കിലും വന്നാൽ കുഞ്ഞിനെ കൊണ്ടാണ്, 10 പൈസയാണെങ്കിൽ 10 പൈസ കൊടുപ്പിക്കുന്നത്. പള്ളിയിൽ നേർച്ചയിടാൻ പോകുമ്പോൾ കൊച്ചിനെ കൊണ്ടാണ് നേർച്ചയിടിക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ മക്കളെ കൊണ്ടാണ് കൊടുപ്പിക്കുന്നത്. കാരണം അറിയാതെ ഒരു പരിശീലനം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക, മക്കളെ കൊടുത്ത് 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 പഠിപ്പിക്കണം. വീട്ടിലൊരു നല്ല പലഹാരം ഉണ്ടാക്കിയാൽ അതിൻ്റെ ഒരു ഭാഗം അയലോക്കത്ത് കൊടുക്കാൻ പോകുമ്പോൾ കൊച്ചിനെയും കൂടെ കൊണ്ടുപോവാണ്, കുഞ്ഞിനെ കൊണ്ടാണ് കൊടുപ്പിക്കുന്നത്. എന്തിനാ? കൊടുക്കാൻ പഠിപ്പിക്കുകയാണ്. അങ്ങനെ കൊടുത്ത് കൊടുത്ത് സ്നേഹിക്കാൻ പഠിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ആ സ്നേഹിക്കാൻ കുഞ്ഞുങ്ങൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ് സാമൂഹിക തിന്മ സമൂഹത്തിൽ വളരാനായിട്ട് കാരണം. നമ്മൾ ഈ പ്രണയത്തിൻ്റെ പേരിലൊക്കെ ചെറുപ്പക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ചിന്തിക്കേണ്ടത്, ഇവർക്ക് സ്നേഹിക്കാൻ അറിയാതെ പോയല്ലോ, സ്നേഹം എന്താണെന്ന് ഈ കുഞ്ഞുങ്ങൾ അറിയാതെ പോയല്ലോ. അവൻ്റെ വിചാരം സ്നേഹമെന്ന് പറഞ്ഞാൽ സ്വന്തമാക്കലാണ്, എന്ത് വില കൊടുത്തും സ്വന്തമാക്കലാണ്, എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഇത് ആർക്കും വേണ്ട എന്നുള്ള രീതിയിൽ നശിപ്പിക്കലാണ്. ഇതൊക്കെയാണോ സ്വന്തമാക്കൽ? ഇതൊക്കെയാണോ സ്നേഹം? സ്നേഹവും സ്വന്തമാക്കലും എത്രയോ വിരുദ്ധ ധ്രുവങ്ങളിലാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇല്ലാതെ നമ്മുടെ സമൂഹം മാറുകയാണ്. സ്നേഹിക്കാൻ പഠിക്കാൻ ഉള്ള ഒരു വൈമുഖ്യം നമ്മുടെ അനേകം വ്യക്തികളെ ക്രൂരമായ മനസ്സുകൾ രൂപീകരിക്കാനായിട്ട് ഇടയാക്കുന്നുണ്ട്. ക്ഷമിക്കാൻ നമ്മൾ പഠിപ്പിക്കുന്നില്ല, എപ്പോഴും നമ്മൾ പോരാട്ടങ്ങളാണ് പഠിപ്പിക്കുക. വാശി തീർക്കാനായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, തിരിച്ചടിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷേ ക്ഷമിക്കാൻ പഠിപ്പിക്കുന്നില്ല. സ്നേഹത്തിൻ്റെ ഒരു സംസ്കാരം പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇങ്ങനെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒത്തിരിയേറെ സ്വാർത്ഥതയും അതുപോലെ തിന്മയുമെല്ലാം നിറയുമ്പോൾ
അങ്ങനെയുള്ള ആൾക്കാരുടെ പെരുപ്പം ഒരു സമൂഹത്തെ തന്നെ പാപകരമായ ഘടനകളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുകയാണ്. അവിടെയാണ് നമ്മൾ അസമത്വമൊക്കെ കണ്ടെത്തേണ്ടത്. 10% പേരുടെ കയ്യിലാണ് 77% സമ്പത്തെന്നൊക്കെ പറയുമ്പോൾ, ഓരോ വർഷവും ഇന്ത്യ അനേകം ദരിദ്രരെ, അനേകം ലക്ഷക്കണക്കിന് ദരിദ്രരെ പുതുതായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. പക്ഷേ ഈ അടുത്ത നാളിൽ ഞാൻ വായിച്ചു, ഓരോ വർഷവും ഇന്ത്യ ഇപ്പോൾ 70 കോടിപതികളെയും ലക്ഷാധിപതികളെയും സൃഷ്ടിക്കുന്നുണ്ട്. ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറുമ്പോൾ നമുക്കെങ്ങനെയാണ് ഒരു സമത്വം ഉണ്ടെന്ന് പറയാൻ സാധിക്കുക? സമത്വമില്ലാത്ത സമൂഹത്തിൽ സാമൂഹിക തിന്മകൾ പെരുകും. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന അരിശം വളരെ വലുതാണ്. ഇന്ത്യയിൽ 67 കോടിയോളം പാവപ്പെട്ടവരുടെ സമ്പത്ത് കഴിഞ്ഞ വർഷം കൂടിയത് 1%, കോടീശ്വരന്മാരുടെ സമ്പത്ത് കൂടിയത് 10 ഇരട്ടിയാണ് എന്നാണ് പറയുക. വളരെ ആകാംക്ഷയുണർത്തുന്ന കണക്കുകളാണിതെല്ലാം. കാരണം അത്രമാത്രം പാപകരമായ ഒരു സാമൂഹിക ഘടന നമ്മുടെ ഇവിടെയുണ്ട്, സമത്വമില്ലാത്ത ഒരു സാമൂഹിക ഘടന. നമ്മൾ ഓർക്കണം, സാമ്പത്തിക അസമത്വമുള്ള രാജ്യങ്ങളിൽ കുറ്റകൃത്യങ്ങൾ കൂടുതലാണ്. സാമ്പത്തിക അസമത്വം വർദ്ധിച്ചിട്ടുള്ള രാജ്യങ്ങളിൽ കുറ്റകൃത്യങ്ങൾ കൂടുതലാണ്. ഈ അടുത്ത നാളിൽ വായിക്കുകയുണ്ടായി, ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന ലോകത്തിലെ എല്ലാ പട്ടണങ്ങളും സാമ്പത്തികമായ അസമത്വം വളരെയേറെ അനുഭവിക്കുന്ന പട്ടണങ്ങളാണ്. ധനികരും ദരിദ്രരും തമ്മിലുള്ള അസമത്വം വല്ലാതെ അനുഭവിക്കുന്ന പട്ടണങ്ങളിലാണ് ഈ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളും ഏറ്റവും കൂടുതൽ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ പരിഹാരം എന്താണ്? പരിഹാരം സംതൃപ്തിയുള്ള സമൂഹമായിട്ട് മാറുക. നമുക്ക് സംതൃപ്തിയുള്ള കുടുംബങ്ങൾ വേണം, സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങൾ വേണം, അതുപോലെ പങ്കുവയ്ക്കുന്ന വ്യക്തികൾ വേണം, പൗരധർമ്മമനുഷ്ഠിക്കുന്ന നല്ല പൗരന്മാർ വേണം. എങ്കിലേ സാമൂഹിക തിന്മകളെ ഉന്മൂലനം ചെയ്യാനാവൂ. സാമൂഹിക തിന്മകൾക്ക് ശിരഛേദമെന്ന് പറയുന്ന വലിയ എന്താണ്, അല്ലെങ്കിൽ തൂക്കിക്കൊല്ലാനായിട്ട് വിധിച്ചതുകൊണ്ട് കാര്യമില്ല, ശിക്ഷകൾ കൂട്ടിയതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ശിക്ഷകൾ കൂട്ടിയത് കൊണ്ട് തിന്മകൾ കുറയുന്നൊക്കെ പറയുന്ന ആ ഒരു കാര്യമൊന്നും യാഥാർത്ഥ്യമല്ല. ശിക്ഷകളല്ല കൂട്ടേണ്ടത്, സ്നേഹമാണ് വർദ്ധിപ്പിക്കേണ്ടത്, പങ്കുവയ്ക്കലാണ് വർദ്ധിപ്പിക്കേണ്ടത്. നമ്മുടെ സമൂഹങ്ങൾ കൂടുതൽ ആരോഗ്യമുള്ളവരായിട്ട് മാറണം. നമ്മുടെയൊക്കെ വീടുകളിൽ കൂടുതൽ സ്നേഹിക്കാനായിട്ട് പഠിക്കണം. ഈ അടുത്ത നാളിൽ ഞാനൊരു ചെറുപ്പക്കാരനെ കണ്ടു. അവൻ്റെ ജോലി കഴിഞ്ഞുള്ള സമയത്ത് സാമൂഹികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ്. സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് അവൻ ഒത്തിരി പേരെ സഹായിക്കുന്നു, നല്ല ഒരു ചെറുപ്പക്കാരൻ. ഞാനവനോട് ചോദിച്ചു, മോനെ എന്താണ് നിന്നെ ഇന്ന് പ്രേരിപ്പിക്കുന്നത്? കാരണം നിനക്കൊന്നും കിട്ടുന്നില്ല, നിനക്ക് ജോലിയൊക്കെ ചെയ്ത് സമാധാനമായിട്ട് നിൻ്റെ ശമ്പളം കൊണ്ട് പോയാൽ മതി, നീ എന്തിനാ ഇതിനായിട്ടല്ലോ ഓടി നടക്കുന്നത്? അവനോട് പറഞ്ഞു, പിതാവേ, ഞങ്ങൾ ചെറുപ്പം മുതലേ ഇങ്ങനെയൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്. എന്നിട്ട് അവൻ പറഞ്ഞു, വീട്ടിലെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും, ആ കുഞ്ഞുങ്ങൾ ഈ സ്നേഹിക്കാൻ പഠിച്ചത്, സമൂഹത്തെ സ്നേഹിക്കാൻ ഇവൻ പഠിച്ചത് അവൻ്റെ വീട്ടിൽ നിന്നാണ്. അവൻ്റെ അപ്പൻ അവൻ്റെ അമ്മയെ അടുക്കളയിൽ പാത്രങ്ങൾ കഴുകി സഹായിക്കും അത്രേ. അതായിരുന്നു ചെറുപ്പം മുതലുള്ള അവൻ്റെ സമൂഹത്തോടുള്ള പ്രതിബദ്ധതയുടെ തുടക്കം. പാത്രം കഴുകി സഹായിക്കുന്ന അപ്പൻ, അമ്മയെ സഹായിക്കുന്ന അപ്പൻ, അതൊരു വലിയ പരിശീലനമാണ് ആ മക്കൾക്ക് കൊടുത്തത്. ആ അപ്പനും അമ്മയും കൂടെ ഒരുമിച്ച് നിന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, പരസ്പരം കണ്ണുനീരൊപ്പുന്നു, പരസ്പരം ഭാരം വഹിക്കുന്നു. ഇത് കാണുന്ന മക്കൾക്ക് എങ്ങനെയാണ് എല്ലാവരെയും സ്നേഹിക്കാതിരിക്കാനാവുക? അതുകൊണ്ട് സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള ഒരു ജാഗ്രത നമുക്കുണ്ടാകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെയും വ്യക്തിജീവിതങ്ങളും കുടുംബജീവിതങ്ങളും സാമൂഹിക ഘടനകളുമെല്ലാം നവീകരിക്കപ്പെടേണ്ടതുണ്ട്. ഏകരക്ഷകനായ ഈശോയെ അറിയുകയാണ് അതിൻ്റെ ശക്തമായ പരിഹാരം. അങ്ങനെയാകുമ്പോൾ സമൂഹത്തിൽ സമാധാനമുണ്ടാവും, സ്നേഹമുണ്ടാവും. ആമോസിൻ്റെ പുസ്തകം 5:24 നമ്മൾ വായിക്കുന്നത് പോലെ, നീതി ജലം പോലെ ഒഴുകട്ടെ, സത്യം ഒരിക്കലും വറ്റാത്ത നീർച്ചാല് പോലെയും. തിന്മകൾ കുറഞ്ഞ് സമത്വമുള്ള, സന്തോഷമുള്ള, എല്ലാവർക്കും തുല്യമായ അവകാശങ്ങളുള്ള നല്ല ഒരു പ്രഭാതത്തിനായിട്ട് നമുക്കെല്ലാവർക്കും ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. എന്നെ ഇവിടേക്ക് വിളിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അനുദിനം.